ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. അതുപോലെ നമ്മൾ കൈ കൊണ്ട് നനയ്ക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തണുത്താലും ദിവസം മുഴുവൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പുട്ടാണ്. അതുപോലെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3.5 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഈ ചോറ് മാത്രം ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അത് മാത്രമല്ല, ഇത് തണുത്താലും ഒട്ടും തന്നെ ഹാർഡാവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൾസ് ബട്ടണിലിട്ടിട്ട് കറക്കി കറക്കി എടുക്കുകയും ചെയ്യാവുള്ളൂ, ഒരുപാട് അരച്ചെടുക്കരുത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കറക്കി കറക്കി വേണം എടുക്കാൻ, ഒരു 3-4 തവണ. അപ്പോൾ ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടി നോക്കും, കുറച്ചുകൂടി ഒരു പൊടിഞ്ഞു പൊടിഞ്ഞാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു നനവ് വേണം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കറക്കി എടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പം ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഈ പുട്ടിൻ്റെ പൊടി. അപ്പോൾ മിക്സിയിലിട്ട് 2 അടി അടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുട്ടിൻ്റെ പൊടി റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പുട്ട് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. അപ്പോൾ കറക്റ്റ് പരുവത്തിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത് ചിരട്ട പുട്ട് മേക്കറിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുട്ടൊക്കെ നിറച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ പുട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന പോലെ തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു കുക്കറിൻ്റെ ആണ് വെച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ റവ പുട്ടിനേക്കാളൊക്കെ ഒരല്പം കൂടി വെക്കേണ്ടി വരും, എന്നാലും പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് ഇത്. നമ്മൾ തണുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യും കൂടി മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.